ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ടിപ്പർ മച്ചാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ശിവസുന്ദരനെ കൊണ്ട് കൊല്ലൂർ കല്ലെടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ നൂറിനാട് കൊടച്ചനാട് പന്തളം വഴി പത്തനംതിട്ട കോന്നിക്കാണ് പോകേണ്ടത്. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം യാത്രയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 10:30 അടുപ്പിച്ച് പന്തളത്ത് ചെന്നു. ഇനി ഇവിടുന്ന് ഒരു 3/4 മണിക്കൂറത്തെ യാത്രയേ ഉള്ളൂ. അങ്ങനെ പന്തളം സിഗ്നലിൽ നമ്മൾ സിഗ്നലും കാത്തു കിടക്കുകയാണ്. പന്തളത്തിൽ നിന്ന് നമുക്ക് റൈറ്റ് ആണ് പോകേണ്ടത്. അങ്ങനെ സിഗ്നൽ കിട്ടിയതോടെ ഞങ്ങൾ തിരിഞ്ഞു. ഏകദേശം 11 മണിയോടെ അടുപ്പിച്ച് തന്നെ ഞങ്ങൾ പത്തനംതിട്ട പാസ് ചെയ്തു. അങ്ങനെ പത്തനംതിട്ട റിംഗ് റോഡിൽ വെച്ച് നമ്മളൊരു ഫാർമിൻസിനെ കണ്ടു. അത് മിക്കവാറും ആ ക്വാറിയിലേക്ക് പോകാനുള്ളതായിരിക്കും. എന്തുവായാലും ഞങ്ങൾ അതിൻ്റെ പുറകെ പോവുകയാണ്. ഫ്ലൈ ഓവറിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സൈഡ് മൊത്തം പൊളിച്ചിട്ടിരിക്കുകയാണ്. നമുക്കിവിടുന്ന് റൈറ്റ് പോയി കുമ്പിട റോട്ടിലാണ് പോകേണ്ടത്. അങ്ങനെ ഞങ്ങൾ കുമ്പിട റോട്ടിലേക്ക് കയറി. ചുട്ടിപ്പാറയുടെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ ചുട്ടിപ്പാറയൊക്കെ ചുറ്റിട്ട് ഞങ്ങൾ ആ അപ്പാർട്ട്മെൻസിൻ്റെ പുറകെ പതുക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു 11:30 ഒക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ ക്വാറിയിൽ ചെന്നു. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ആ അപ്പാർട്ട്മെൻസ് ആ ക്വാറിയിലേക്കുള്ളതായിരുന്നു. അവിടെ ചെന്നപ്പോഴേക്കും ഒരു 10-35 വണ്ടി നമ്മുടെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അത് ടേണായിരുന്നു. അങ്ങനെ വണ്ടി എണ്ണി സമയം കളയാതെ നമ്മൾ ടോക്കൺ എടുക്കാനായി ഓഫീസിലേക്ക് ചെന്നു. അപ്പോൾ ഞങ്ങൾ ടോക്കണു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ടോക്കൺ കിട്ടിയ വണ്ടികൾ താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം കാത്തിരുന്ന ശേഷം ടോക്കൺ കിട്ടി. ഞങ്ങൾ ഇനി താഴേക്ക് പോവുകയാണ്. നല്ല കുത്തിറക്കമാണ് ക്വാറിയിലേക്കുള്ള വഴി. അത് ഏതാണ്ട് ക്വാറി വശത്തൊക്കെ ഇട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. മഴ പെയ്താൽ ഇവിടെ വെള്ളംകളി നടത്താം എന്നുള്ളതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ ഓഫ് റോഡും കുത്തിറക്കമൊക്കെ കഴിഞ്ഞിട്ട് അതിവിശാലമായ ക്വാറിയിലേക്ക് വന്നു. ഇങ്ങനെ വണ്ടികൾ ഓരോന്നായി ലോഡായി പോകുന്നത് കാണാം. ചില ഹിറ്റാച്ചിയുടെ അടുത്ത് ചില വണ്ടി ടേണും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി കുറവുള്ള ഒരു ഹിറ്റാച്ചിയുടെ അടുത്തേക്ക് വണ്ടി പിടിച്ചിട്ടു. പിടിച്ചിട്ടത് ഹിറ്റാച്ചി ചേട്ടൻ ലോഡിങ് ആരംഭിച്ചു. നല്ല കല്ലാണ്. വലിയ മെഷീൻ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 5-6 മിനിറ്റ് ആകും തന്നെ നമുക്ക് വണ്ടി ഫുള്ള് ലോഡായി കിട്ടി. തലേന്നത്തെ മഴയുടേതാവാം, വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്കിവിടെ നിർത്തി പായണം, എങ്കിലേ നമുക്ക് മേലോട്ട് കയറി പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പായും കാര്യങ്ങളൊക്കെ കെട്ടിയ ശേഷം തന്നെ ഞങ്ങൾ വണ്ടി എടുത്തു. കുത്തുകയറ്റമാണ്, ഇതും കോർവേസ് ഇട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. എന്നാലും ഇച്ചിരി ദൂരമുണ്ട്. അങ്ങനെ പാസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെളിയിലേക്ക് ഇറങ്ങാൻ നേരമാണ് അമ്പല പിരിവുകാർ വന്നത്. അങ്ങനെ പിരിവുകാർക്ക് പിരിവൊക്കെ കൊടുത്ത ശേഷം നമ്മൾ വീണ്ടും സൈറ്റിലേക്ക് പോയി. ഇനി ഇവിടുന്ന് ഒരു 1 മണിക്കൂറത്തെ യാത്രയുണ്ട് സൈറ്റിലേക്ക്. പണിക്കാർ നമ്മളെ തിരക്കി നിൽക്കുകയാണ്. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സൈറ്റിലെത്തിയിരിക്കുകയാണ്. സൈറ്റിലോട്ട് കയറുന്നിടത്ത് ഒരു കുത്ത് കയറ്റമാണ്. ഇങ്ങനൊരു മരത്തിൻ്റെ കാല് ചാഞ്ഞ് കിടന്ന് നിൽക്കുന്നതിനാൽ നമുക്ക് അവിടെ നിന്ന് ചവിട്ടി എടുക്കേണ്ടി വന്നു. അപ്പോൾ ഈ റോഡ് തന്നെ ഒരു 100-300 മീറ്റർ നമ്മൾ സൈഡിലോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതായത് ഒറ്റ വണ്ടി, അതായത് എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ പണിക്കാരുടെ കല്ലും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. പണിക്കാരെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ പായും കാര്യങ്ങളൊക്കെ അയച്ച ശേഷം നമ്മൾ ശകലം റിവേഴ്സ് എടുത്ത് നിർത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ റോഡിന് വീതി ഇല്ലാത്തതുകൊണ്ട് റോഡ് ഒഴിച്ച് കുത്തണം. അങ്ങനെ നമ്മൾ റിവേഴ്സ് പരമാവധി ഇറക്കി നമ്മൾ ടിപ്പ് പൊക്കി. ടിപ്പ് പൊക്കിയപ്പോഴാണ് കല്ല് കയറി ഉടക്കിയത്. ഇനി ആ കല്ല് ലിവർ വെച്ച് കുത്തിക്കളയാതെ നമുക്ക് ഇറക്കാൻ പറ്റത്തില്ല.
അങ്ങനെ ഒരു തരത്തിൽ പാറയൊക്കെ കുത്തി ഇറക്കി ഓടി വീഴാത്ത തരത്തിൽ ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ മച്ചാന്മാർക്കും ഒരു വലിയ താങ്ക്സ്. പിന്നെ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.